ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോമീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്വന്തമായി ആധാർ കാർഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് പല ആവശ്യങ്ങൾക്കും ആധാർ കാർഡാണ് അടിസ്ഥാനം എന്ന രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കുക. കാരണം ആധാർ കാർഡ് മുഖേന വമ്പൻ തട്ടിപ്പ് ഇപ്പോൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ തട്ടിപ്പുകളിൽ ഒന്നും ചെന്ന് ചാടരുത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് എങ്ങനെ സൂക്ഷ്മമായി വെക്കാം എന്നുള്ള കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണിത്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ ആരും ലൈക്ക് ചെയ്യാതിരിക്കരുത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ആധാർ കാർഡ്. നമ്മുടെ ഈ ആധാർ കാർഡിൻ്റെ മുൻപ് വശത്ത് നമ്മുടെ ഒരു ഫോട്ടോ കാണും, അതുപോലെ തന്നെ QR കോഡ് കാണും, അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസൊക്കെ കാണും. ഇതിൻ്റെ പുറകുവശത്ത് എന്ന് പറയുന്നത് നമ്മളുടെ അഡ്രസ്സ് പൂർണ്ണമായിട്ടും ഇതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് ഇപ്പോൾ തട്ടിപ്പ് നടക്കുന്നത്. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഒരു അതിൻ്റെ എന്തെങ്കിലും ഒരു പതിപ്പ് തട്ടിപ്പുകാർ ഏതെങ്കിലും വിധേന എടുക്കുകയും ഈ ആധാർ കാർഡിലെ ഫോട്ടോ മാത്രം മാറ്റി വെച്ചിട്ട്, അതായത് തട്ടിപ്പിന് ഉപയോഗിക്കുന്ന ആളുടെ ഫോട്ടോ വെച്ചിട്ട് ഇതേ അഡ്രസ്സിൽ തന്നെ പുതിയ സിം എടുക്കും, അതായത് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കും നിങ്ങളുടെ പേരിലുള്ള. ഇപ്പോൾ നിങ്ങൾ സിം എടുക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ സിം എടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക, ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തു കഴിയുമ്പോൾ ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് സിം ആക്ടിവേഷൻ ആവും. ഈ ഡ്യൂപ്ലിക്കേറ്റ് സിം ആക്ടിവേഷൻ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ സിം ഡീആക്ടിവേറ്റ് ആകുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ രേഖകളെല്ലാം, അതായത് നിങ്ങളുടെ ഈ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളെല്ലാം തന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മിൽ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നിങ്ങളറിയാതെ തന്നെ OTP ഉപയോഗിച്ച് ഇവർക്ക് പണം തട്ടിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ആധാർ കാർഡ് വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓൺലൈൻ വഴിയുള്ള ആവശ്യങ്ങൾക്ക് ആധാർ കാർഡുകളും മറ്റ് ഐഡൻറ്റിറ്റി രേഖകളുമൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ആധാർ ഡീറ്റെയിൽസും മറ്റ് ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസും ഒക്കെ വെളിപ്പെടുത്താവൂ. അതുപോലെ തന്നെ നിങ്ങളൊരു ഫോട്ടോ കോപ്പി, നിങ്ങളുടെ ആധാർ കാർഡിൻ്റെയോ ഐഡൻറ്റിറ്റി കാർഡിൻ്റെയോ ഒക്കെ ഫോട്ടോ കോപ്പിയൊക്കെ എടുക്കുവാൻ ചെല്ലുമ്പോൾ പോലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായി സൂക്ഷിക്കുക. മാത്രമല്ല, നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഫോട്ടോയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇത് തെറ്റായ കൈകളിലേക്ക് എത്താതിരിക്കുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉടനെ തന്നെ ചെയ്തിരിക്കണം. കർശനമായിട്ടുള്ള അന്വേഷണങ്ങൾ, അതായത് നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് സിം കൊടുക്കുന്ന സേവനദാതാക്കൾ കർശനമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്താതെയാണ് ഈ സിം ഉടനെ തന്നെ ആക്ടിവേഷൻ ആക്കി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ തട്ടിപ്പ് ഇപ്പോൾ വളരെയധികം ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ വെച്ച് ഒരാളെ പിടിക്കുകയുണ്ടായി. അയാളുടെ കയ്യിൽ നിന്നും ഏകദേശം ഇതുപോലത്തെ 20 ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡുകളും ഈ ആധാർ കാർഡ് ഉപയോഗിച്ച് എടുത്തിട്ടുള്ള സിമ്മുകളും ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ആധാർ കാർഡ് ഒരു കാരണവശാലും മറ്റുള്ള ആളുകളുടെ കയ്യിൽ എത്തിപ്പെടുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയോ ഒരു പകർപ്പോ ഒരു കാരണവശാലും എത്തിപ്പെടുകയോ ചെയ്യരുത്. ഈ ആധാർ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ സിം എടുത്തിരിക്കാം. ഈ സിം ഉപയോഗിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കാം. അങ്ങനെ വരുമ്പോൾ തട്ടിപ്പുകാർക്ക് ഇത് വളരെ എളുപ്പവുമാണ്. നിങ്ങൾ പോലും അറിയാതെയായിരിക്കും നിങ്ങളുടെ കൈകളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഞാൻ പറയുവാൻ വന്നത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരുടെ അടുത്തേക്കും പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കണം. ഞാനിത് എല്ലാ ദിവസവും പറയുന്ന പോലെയല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ മറക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. സ്റ്റിൽ ദെൻ, ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്.